ഹായ്, കുറച്ച് കാര്യങ്ങളെ പറയണമെന്നുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. ഇതിപ്പോൾ ഒരു ഏകദേശം 2-3 ആഴ്ചകളായി നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡാക്കിയിട്ട്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ 200 ആയിട്ടുള്ളൂ. ബട്ട് ഞാൻ ഫ്രണ്ട്സ് നോക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് കുറച്ച് കമൻറ്റുകളായിട്ടും കുറച്ച് പേഴ്സണലായിട്ടും നമുക്ക് മെസ്സേജൊക്കെ അയച്ചിരുന്നു, എന്താണ് ഇത്ര വൈകുന്നത്, പുതിയ പുതിയ വീഡിയോസ് നിറക്കുന്നില്ലെന്ന് ചോദിച്ചിട്ടൊക്കെ. അപ്പോൾ നമുക്ക് സന്തോഷമായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, നമ്മുടെ ചാനലൊക്കെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. വെറും 3 മാസമാണ് നമ്മൾ ചാനൽ തുടങ്ങിയിട്ടുള്ളത്, 200 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. എന്നിട്ട് പോലും നമ്മുടെ 2-3 വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെയും പിന്നെയും എന്തുകൊണ്ട് വീഡിയോസ് എടുത്തിട്ട് നമുക്ക് ചോദിച്ചിട്ടൊക്കെ ഓരോ പേര് കമൻറ്റൊക്കെ ഇടുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് പേരും പേഴ്സണലി കുറേ പേര് മെസ്സേജുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. വൈകാനുള്ള മെയിൻ കാരണം വെച്ചാൽ വീട്ടിൽ കുറച്ച് പേഴ്സണൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹെൽത്ത് പരമായിട്ട് അമ്മയ്ക്കും ചേച്ചിക്കും വയ്യാണ്ടൊക്കെ ആയിട്ട് പിന്നെ ആ ഹെൽത്തിൻ്റെ പരമായിട്ട് കുറച്ച് നമ്മൾ മാറി നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഒരുപാട് വീഡിയോസിന് മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കത് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, കാരണം ഇത് എഡിറ്റ് ചെയ്ത് ഇതൊക്കെ റെൻഡർ ചെയ്ത് നമുക്കത് അപ്ലോഡ് ചെയ്യണ്ടേ. അപ്പോൾ വീട്ടിലത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതിന് സമയം കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് ചെറിയ വീഡിയോ ചെറിയൊക്കെ ഡിലേ ആവുന്നുണ്ട്. അപ്പോൾ ക്ഷമിക്കുക എല്ലാവരും. പരമാവധി നമുക്ക് ഒരേപോലെ ഇൻ്റർവെല്ലിൽ ആഴ്ചയിൽ ഒരെണ്ണോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ ഒരെണ്ണോ അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നിലവിലും നിർവാഹമില്ല, എന്തായാലും തുടരെ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളൊക്കെ അതേപോലെ ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരെണ്ണ കാര്യം പറയാനുണ്ട് എനിക്ക്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 13 വീഡിയോകളോളം ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. 13 വീഡിയോസോളം ഇട്ടിട്ടുണ്ട്. എല്ലാ വീഡിയോസിനും ഒരു ആവറേജ് ഒരു 150-160 വ്യൂസോളം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ 2-3 ഐഡിയ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ട് ഇങ്ങനെ നമ്മളൊരു കണ്ടൻറ് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയാലോ, എൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാനിങ്ങനെ സിനിമയ്ക്ക് സ്ക്രിപ്റ്റൊക്കെ എഴുതാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഒരാളാണ്. ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഷോർട്ട് ഫിലിംസ് അല്ല അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ സുഹൃത്ത് അമിത് മുരളി എന്ന പേര്, അവനാണ് നമ്മുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞത്, ഈ സ്ക്രിപ്റ്റൊക്കെ എഴുതാനുള്ള സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ സാധാരണ നമ്മളൊക്കെ എഴുതുന്നത് എങ്ങനെയായിരുന്നു, കൈ കൊണ്ടോ നമ്മൾ എഴുതിയിരുന്നത്. അപ്പോൾ ഇത് ഇവൻ പറഞ്ഞ ആ ഒരു ലിങ്ക് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അവൻ വെച്ച് ആ ഒരു ഇൻപുട്ട് വെച്ചിട്ടാണ് ഞാൻ ഡിജിറ്റൽ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ആദ്യം പരീക്ഷിച്ച് നോക്കി എൻ്റെ 2-3 സ്ക്രിപ്റ്റ് അങ്ങനെ അതിലൂടെ എഴുതി അത് ആ ഒരു അത് സംബന്ധം അതിൻ്റെ വർക്കൗട്ടായിരുന്നു മനസ്സിലായപ്പോഴാണ് ഞാനത് വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനതും സാധാരണ പോലെ വ്ളോഗ് ചെയ്തു, ഒരു പർട്ടിക്കുലർ ടൈമിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്തു. സാധാരണ ഒരു 100-120 വ്യൂസിലൊക്കെ ആയിട്ട് അതിങ്ങനെ സെറ്റായി. അത് കഴിഞ്ഞാൽ ഞാൻ, കാരണം അന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആകെ 120 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞൊരു മാസം, അതായത് ഡിസംബർ കഴിഞ്ഞു. അപ്പോൾ അത് എൻ്റെ ഒരു 10-11 വ്ളോഗ്സൊക്കെ ആയതിനു ശേഷം ഒരു ദിവസം ഞാൻ ജസ്റ്റ് നമ്മുടെ യൂട്യൂബിൻ്റെ ആ ഒരു നമ്മുടെ ഒരു മാനേജ്മെൻ്റ് ആപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ നമ്മുടെ ഡിജിറ്റൽ സ്ക്രിപ്റ്റിങ്ങിൻ്റെ വ്യൂസ് 120 വ്യൂസ് ഉണ്ടായിരുന്നത് പെട്ടെന്ന് 150 ആയി. ഡിസംബറിൻ്റെ ആദ്യ വാരത്തിൽ 150 വ്യൂസ് കണ്ടു. അപ്പോൾ പെട്ടെന്ന് ഒരു എന്താ സന്തോഷം, നമ്മുടെ വ്യൂ നമ്മൾ പെട്ടെന്ന് നമ്മുടെ വ്യൂസ് കയറി. കാരണം ഡിസംബറൊക്കെ ആയപ്പോഴേക്കും നമുക്കൊരു 150-200 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു ഓൾറെഡി. നമ്മൾ ഞാൻ ജസ്റ്റ് കമൻസൊക്കെ വായിച്ചു നോക്കി. അപ്പോൾ അതിന് 2-3 പേര് നമുക്ക് ഒരുപാട് നല്ല നല്ല കമൻറ്റുകൾ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരുന്നു, താങ്കൾ ഡീറ്റെയിൽസ് എന്തൊക്കെയായിരുന്നു, കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, കുറച്ച് സംശയങ്ങളുണ്ടെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് നമുക്ക് പേഴ്സണലി നമുക്ക് കുറേ ഫോൺ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേരൊക്കെ വാട്സാപ്പിലും കുറേ പേരൊക്കെ മെസ്സഞ്ചറിലും കുറേ പേരൊക്കെ യൂട്യൂബിലും നമുക്ക് കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ടപ്പോൾ സന്തോഷമായിരുന്നു. ഈ ഡിസംബർ അവസാനമൊക്കെ എത്തിപ്പിക്കും അതിൻ്റെ ആ ഒരു വ്യാപൃതി ഭയങ്കരമായിട്ട് വ്യാപൃതിയായി. ഇപ്പോൾ നോക്കുമ്പോൾ 401 വ്യൂസ് ആയിരിക്കുന്നു. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ സന്തോഷമായി, കാരണം ആ ഒരു പർട്ടിക്കുലർ കണ്ടൻറ്റിന് ഒരുപാട് റീച്ച് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ ഒരുപാട് ആ വ്യൂസ് ആ ഒരു വീഡിയോ കാണുന്നുണ്ടോ സന്തോഷമായി. പിന്നെ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് ഡിജിറ്റൽ സ്ക്രിപ്റ്റിംഗ് ഇൻ മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ആദ്യം വരുന്നതെന്നുള്ള സന്തോഷം ഞാൻ ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലൂടെ ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ഞാനാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ യൂസർ നെയിം വെച്ചിട്ട് കയറുന്നതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ വീഡിയോ ആദ്യം വരുന്നു എന്ന് ഞാൻ കരുതി. ഞാനത് സൈൻ ഔട്ട് ചെയ്ത് ഞാൻ വീണ്ടും ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ വീണ്ടും അവസാനം വരുന്നുണ്ട്. ഞാൻ വെച്ചാൽ ഇനിയിപ്പോൾ ഗൂഗിളിൽ ഹിസ്റ്ററി ഒക്കെ കയറിയതുകൊണ്ട് ഇനിയിപ്പോൾ അത് വരുന്നതായിരിക്കും കരുതി. ഞാൻ വേറൊരാളുടെ മൊബൈലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വേറൊരാളുടെ മൊബൈൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളെ കൊണ്ട് ഞാൻ ഇത് ആ മൊബൈലിൽ കൂടെ ഞാൻ ജസ്റ്റ് ഡിജിറ്റൽ സ്ക്രിപ്റ്റിംഗ് മലയാളം ടൈപ്പ് ചെയ്തപ്പോഴും എൻ്റെ വീഡിയോ ആദ്യം കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിനെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കണ്ടൻറ്റിനെ യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്ക്. ആ ഒരു ടാഗിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലായപ്പം ഭയങ്കര സന്തോഷമായി. നമുക്കറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഈ സാധനം നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലായി, കണ്ടൻറ്റുകളൊക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ട് മനസ്സിലായി. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
മാത്രമല്ല കൈ കഴിച്ചു തുടങ്ങി ഭയങ്കരമായിട്ട്. മാത്രമല്ല വേറൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റുകളും ആൾക്കാർ തിരഞ്ഞു പിടിച്ച് കാണുന്നുണ്ടെന്നുള്ളത് മനസ്സിലായി നമുക്ക്. മാത്രമല്ല നമ്മുടെ ഒരു സുഹൃത്ത്, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, സബ്സ്ക്രൈബറാണ്, നമ്മുടെ സുഹൃത്താണ് ആൾ, നമ്മളൊരു രാത്രി വിളിച്ചിട്ട് ചോദിക്കുന്നത് ഞാനിങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ആൾക്ക് കുറച്ച് അജ്ഞതയാണ്, ആൾക്ക് കുറച്ച് അറിവിൻ്റെ പ്രശ്നമുണ്ട് അതിനെപ്പറ്റി എങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിടത്ത് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപാട് വ്യൂസുള്ള ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരുപാട് വീഡിയോകൾ ആൾ സെർച്ച് നോക്കിയിട്ട് പോലും ആൾക്ക് ആൾ ഉദ്ദേശിച്ച ആ ഒരു കണ്ടൻറ്റിൻ്റെ ആ ഒരു ഐഡിയ ആൾക്ക് വേറെ എവിടെ നിന്നും കിട്ടിയില്ല. എൻ്റെ വീഡിയോ എന്നാണ് അത് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ ആളെ മാക്സിമം സപ്പോർട്ട് ചെയ്തു എങ്ങനെ ചെയ്യണം എന്നുള്ളതും. ആൾക്ക് ഞാൻ ആൾക്ക് ഞാൻ നമ്മൾ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ആൾ അത് വെച്ചിട്ട് ആൾ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആൾക്ക് നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ആളും നല്ല രീതിയിൽ ആളത് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി, കാരണം നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ ഒരു ഐഡിയ കണ്ടിട്ട് അത് വെച്ചിട്ട് ഒരാൾക്ക് ആളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇടയ്ക്ക് ചുമയൊക്കെ വരുന്നുണ്ട്, ഈ കോളിലൊക്കെ ആയിട്ടേ 3-4 ദിവസമായി കോളിലൊക്കെ ആയിട്ട് സൗണ്ടൊക്കെ മറികടക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഇത് ആ സന്തോഷം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഇന്നോ ഇന്നലെ ചെയ്ത വീഡിയോയൊക്കെ ആയിരുന്നില്ല ആ ഒരു കമൻറ്റ് വന്നത്. നമ്മൾ ഓൾമോസ്റ്റ് 2 മാസം മുമ്പ് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത വീഡിയോയൊക്കെയാണ് ഇപ്പോൾ കമൻറ്റ് വന്നിരുന്നത്. ഇന്നും കൂടെ എനിക്കൊരു കൂട്ടുകാരൻ ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിരുന്നു, ഞാൻ നാട്ടിൽ വരുമ്പോൾ കാണുന്നുണ്ട് തങ്ങളെ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. ആൾക്ക് ഇതേപോലെ എഴുതാനൊരു റൈറ്റർ ബ്ലോക്ക് വന്നിട്ടുണ്ട്, നമ്മൾ പറയും റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയും. ആ സംഭവം ആൾക്ക് വന്ന് കിടക്കുകയാണ്, ആൾക്ക് എഴുതാൻ ഒരു ഐഡിയ, ആൾക്ക് ഐഡിയ ഉണ്ട് പക്ഷേ എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വന്ന് നേരിട്ട് കാണാം, നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറുമാണ്. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ കണ്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ നമ്മൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അതിൻ്റെ വ്യൂസ് പത്തൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരാൾ ചോദിച്ചു, ഇതിപ്പോൾ താങ്കൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചിരുന്നത്, അതുപോലെ മൊബൈലിൽ ടൈപ്പ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും മൊബൈലിലും ഇതേപോലെ ചെയ്യാൻ പറ്റും, ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഞാനത് പരീക്ഷിച്ച് അത് വർക്കൗട്ട് ആയതിനു ശേഷം ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളും പറഞ്ഞു ആൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്നും പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമൻസ് ആയിക്കോ, നമുക്ക് വളരെ സന്തോഷമാണ്. ഒരുപാട് ഈ സിനിമയുടെ പിന്നാമ്പുറങ്ങളിലെ കുറച്ച് കാര്യങ്ങളൊക്കെ, കുറച്ച് ടെക്നിക്കൽ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് സംശയങ്ങൾ ചോദിക്കാം. അതുകൂടാതെ മറ്റു പല ഇപ്പോൾ ട്രാവലിംഗ് ആയാലും കുക്കിംഗ് ആയാലും മറ്റു പല ഇൻഫർമേഷൻസ്, ഇപ്പോൾ സിനിമേതര വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പതുക്കെ പതുക്കെ കുറേയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അതൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള സമയം ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെറിയ ബുദ്ധിമുട്ട് വന്നിരുന്നു. കാരണം അല്ലേ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് അത് ഒത്തിരി ബുദ്ധിമുട്ടായി, അതുകൊണ്ടാണ് ഇടയിൽ വന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ സ്വയം ക്ഷമിക്കുക, എത്രയും വേഗം തന്നെ എല്ലാ വീഡിയോകളും കൃത്യമായ ഇടവേളകളിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് ഞാനൊരു ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ നമ്മളൊരു വീഡിയോ ചെയ്ത് എത്തിക്സ് മാം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ ഞാനത് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു ട്രെയിലർ ഇറക്കി ഓൾറെഡി 2 ദിവസത്തിനുള്ള ഒരു വീഡിയോ ഇറക്കുന്നതിന് പറഞ്ഞത്, ഞാൻ എൻ്റെ ചാനലിൽ ഈ കപ്പ് ഓഫ് ടീയുടെ ഒരാൾ കണ്ടിട്ട് ആൾക്ക് നമ്മുടെ ആ ലോഗോ ഉണ്ടല്ലോ, ആ തടിച്ച ഒരു ലോഗോ, ആ ലോഗോ കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. ശേഷം എൻ്റെ 2-3 വീഡിയോസൊക്കെ കണ്ടിട്ട് അവർക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഇഷ്ടപ്പെട്ടു, നമ്മുടെ സംസാര ശൈലി ഇഷ്ടപ്പെട്ടു. അതിനുശേഷം എൻ്റെ എം ജി ജംഗ്ഷൻ്റെ ചാനലിൻ്റെ FB പേജിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്. അപ്പോൾ അത് അവരെ ഫോൺ നമ്പർ വിളിച്ച് പറഞ്ഞു ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, തൃശ്ശൂർ ബേസിലുള്ള ചാനലാണ്. അപ്പോൾ അതിലേക്ക് ആൾക്ക് ആളുടെ കയ്യിൽ ഒരുപാട് കോമഡി വീഡിയോസുകളുടെ സ്ക്രിപ്റ്റുകളുണ്ട്, അപ്പോൾ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ ഇപ്പോഴത്തെ ഒരു കഥയിൽ എത്തിക്സ് മാം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ ആൾക്ക് ഒരാളാവശ്യമുണ്ട്. അപ്പോൾ താങ്കളുടെ ബോഡിയും ആ താങ്കളുടെ സൗണ്ട് അതിന് മാച്ചാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ സുഹൃത്തെ, നമുക്ക് അഭിനയിക്കുന്ന നമുക്ക് വിഷമില്ല, നമുക്ക് ആൾക്കാരെ കൊണ്ട് അഭിനയിപ്പിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം, പക്ഷേ അഭിനയമൊന്നും നമുക്ക് അങ്ങനെ വിഷമമുള്ളൊരു കാര്യമില്ല ഞാൻ പറഞ്ഞു. അപ്പം കുഴപ്പമില്ല, താങ്കളുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് നമുക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വളരെ കൺവിൻസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ശരി ആയിക്കോട്ടെ, എന്തായാലും ഇത്രയും നമ്മൾ ചെയ്യുന്നല്ലോ, അപ്പം ഇതും കൂടി ചെയ്താലും എന്താ കുഴപ്പം. ആ ഒരു ഇതിൽ നിന്നിട്ട് നമ്മൾ ഓക്കെ പറഞ്ഞു. അതിനുശേഷം ഒരു ദിവസം അദ്ദേഹത്തിന് സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഷൂട്ടിങ്, അതെല്ലാം ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ആ തുടക്കമൊക്കെ നമുക്ക് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ഷൂട്ടിംഗ് ചെയ്തപ്പോൾ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 2-3 പേരുടെ 2-3 സുഹൃത്തുക്കളുടെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഒരു ചാനൽ ഡെവലപ്പ് ചെയ്യുക, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരൊരു കൺസെപ്റ്റ് തയ്യാറാക്കുക, അതിൽ നമ്മൾ അഭിനയിക്കുക. നമ്മൾ പൈസ ഒന്നും മേടിച്ചിട്ടല്ല അവിടെ അഭിനയിക്കുന്നത്, കാരണം നമ്മുടെ ആ ഒരു സുഹൃത്തുക്കൾക്ക് ആ ഒരു ചാനലിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വലുതാക്കാൻ പറ്റണം. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം എന്താ, നമ്മളത് ചെയ്ത് കൊടുക്കുക എന്ന രീതിയിലാണ്. ആ ഒരു ചാനൽ വളർന്ന് വലുതാവട്ടെ, അത് ബ്രാൻഡാവട്ടെ. അപ്പോൾ തുടക്കത്തിൽ ആ പിള്ളേരുടെ ആ ഒരു ആത്മാർത്ഥതയും അധ്വാനത്തിനൊക്കെ നമ്മളൊരു റെസ്പെക്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ ഓൾറെഡി അഭിനയിച്ച് കഴിഞ്ഞു.
അദ്ദേഹത്തിന് തന്നെ വേറൊരു വീഡിയോ ഞാൻ അഭിനയിക്കുന്നുണ്ട്. ഇപ്പോൾ എത്ര വേഗം തന്നെ അവരുടെ ചാനലിൽ ആ വീഡിയോ ഒക്കെ പബ്ലിഷ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോൻ്റെ കീഴിൽ തന്നെ അവരുടെ ചാനലിൻ്റെ വീഡിയോ ഡീറ്റെയിൽസും കൂടി ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അവരിടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഞാൻ ഇപ്പോഴും പറയുകയാണ്, ചുമ്മാ കയറി സബ്സ്ക്രൈബ് ചെയ്യലോ ചുമ്മാ കയറി ലൈക്ക് ചെയ്യുകയോ ചെയ്യാനല്ല ഞാൻ പറയുന്നത്. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളത് ഷെയർ ചെയ്യുക. അവരിടുന്ന വീഡിയോകൾ നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഇനിയും കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോൾ അവരെ മാത്രമല്ല എൻ്റെയും കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്, എൻ്റെയും ഇത്തരം വീഡിയോകളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, നമ്മളാരും വലിച്ചു വാരി നിർബന്ധിച്ച് നമ്മൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള പറയുന്നത് അതിൽ വലിയ അത് ലോജിക്ക് ഒന്നുമില്ല പ്രത്യേകിച്ച്. കാരണം നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിലാണ് നമ്മുടെ സ്ട്രെങ്ത് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അതെല്ലാം കൂടി മനസ്സിൽ നിന്ന് കരുതുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്ര നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എല്ലാവർക്കും നന്ദിയുണ്ട്. തീർച്ചയായും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലാത്തവർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. തീർച്ചയായും ഡിസ്ലൈക്കും ലൈക്കൊക്കെ നമുക്ക് ആവശ്യമാണ്. കാരണം നമുക്ക് നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ അറിഞ്ഞാലേ നമുക്ക് നമ്മുടെ ചാനൽ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ഞാൻ മൊബൈലിലാണ് വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് കുറേ ഫ്രണ്ട്സ് പറഞ്ഞു, എന്തിനാണ് ഈ മൊബൈൽ വ്ളോഗ് ചെയ്യുന്നത്, കണ്ടൻറ്റ് എത്ര നീ കണ്ടൻറ്റ് ഇട്ടാലും അത് കൃത്യമായിട്ട് ആൾക്കാർ കൺവേ മനസ്സിലാവണമെന്നില്ല, നല്ലൊരു ക്യാമറ ഉപയോഗിക്കൂ, നല്ലൊരു ഗോപ്ര പോലത്തെ സാധനം എന്തെങ്കിലും ഒരു ക്യാമറ ഉപയോഗിക്കുന്നൊക്കെ എല്ലാവരും എല്ലാവരും ഉപദേശിച്ചായിരുന്നു. പക്ഷേ നമുക്കത് ഇപ്പോൾ അത് അഫോർഡ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മൊബൈൽ വ്ളോഗ് ചെയ്യുന്നത്. പക്ഷേ ക്ലാരിറ്റി നമ്മൾ പണ്ടത്തെ കാലം, ഇപ്പോൾ നമ്മൾ ഞാൻ പണ്ട് ഓൾഡ് ഗോവയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതൊരു ക്ലാരിറ്റി ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ ഞാൻ ഇപ്പോൾ അത്യാവശ്യം ബെറ്റർ ആയിട്ട് നമ്മുടെ ക്യാമറ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കിന്ന് വിശ്വാസമുണ്ട്. അപ്പോൾ ഇൻ ഫ്യൂച്ചർ വരുന്ന വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ നമ്മുടെ കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വേണം നമുക്ക് നല്ലൊരു ക്യാമറ മേടിക്കാൻ. നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ പ്രേക്ഷകർ ഉദ്ദേശിക്കുന്ന പോലെ അവർക്ക് താല്പര്യമുള്ള രീതിയിൽ നല്ല രീതിയിൽ വീഡിയോസ് ഇറക്കാനായിട്ട് ശ്രമിക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളിഷ്ടപ്പെട്ട നമ്മുടെ ഓരോ വീഡിയോകളും കാണാൻ താല്പര്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്, എത്രയും വേഗം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ ചുറ്റുപാടിനനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി വരണം. മാത്രമല്ല ഈ ഒരു ചാനൽ തുടങ്ങാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിക്കുന്നത് ഗോവയിലാണ്. അപ്പോൾ ഗോവ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പൊതുവെ എല്ലാവർക്കും ഗോവയുടെ മേലൊരു ഒരു ഇമേജ് ഉണ്ട്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ 5 കൊല്ലമായിട്ട് ഗോവയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഗോവയിലുണ്ട്. അത് അതിൻ്റെ ഭംഗിയിൽ, അതായത് ഗോവ എന്ന് പറഞ്ഞാൽ അതല്ല വേറൊരു ഇമേജും കൂടി ഉണ്ടെന്ന് നമ്മുടെ വ്യൂവേഴ്സിനെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയും കൂടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ ഒരു ഉദ്ദേശം. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടില്ലേ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഫർമ്മഗുടിയിലുള്ള ശിവാജിയുടെ ഒരു ഫോർട്ടിൻ്റെ ഒരു സ്മാരകത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ പ്രബലനായ മറാഠ രാജാവിൻ്റെ ആ ഒരു സ്മാരകശീലയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുമ്പിലാണ് നിന്ന് സംസാരിക്കുന്നത്. കാരണം ഇതിപ്പോൾ ഞാൻ ഓഫീസ് കഴിഞ്ഞ് വരുന്ന വഴിയാണ്, വൈകുന്നേരമാണ്. അപ്പോൾ ഇത്തിരി ശാന്തമായിട്ടുള്ള ഇത്തിരി കാറ്റൊക്കെ ഉണ്ട്, ഏത് ശാന്തമായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിലുള്ള വികാരം കൃത്യമായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഓപ്പണായിട്ടുള്ള ഏരിയയിൽ നിൽക്കുമ്പോൾ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ നേരത്ത് സ്ഥലം ചൂസ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ഇതൊരു വ്ളോഗായിട്ട് കാണണ്ട, എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും തുടരെ ഇനി വരാൻ പോകുന്ന എൻ ജംഗ്ഷൻ്റെ വ്യത്യസ്തമായ പല പല കാഴ്ചകളും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക, എല്ലാം സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. നമ്മൾ കാരണം കണ്ടൻറ്റുകളൊക്കെ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നല്ല നല്ല കണ്ടൻറ്റുകൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് സ്വീകരിക്കപ്പെടുന്ന സംഭവങ്ങളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, കറക്റ്റായിട്ടൊരു കറക്റ്റ് ടൈം ഇൻ്റർവെല്ലിൽ വീഡിയോസ് ഇടാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി മുതലെങ്കിലും ഞാനത് കൃത്യമായിട്ട് ഇൻ്റർവെല്ലിൽ ഞാനത് ശ്രമിക്കാം എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഇനി അങ്ങോട്ട് അധികം ലാഗ് വരാതെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ കാഴ്ചകൾ അവതരിപ്പിക്കാൻ ശ്രമിക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇത്ര ഡിലേ വരുന്നത്, ഞാനത് പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനും വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ എന്തായാലും ബൈ.